ലോകകപ്പിന് ഒരു മാസം തികച്ചില്ലാത്ത സാഹചര്യത്തിലും ഇന്ത്യൻ ടീം ഇതുവരെ ഒരു മികച്ച ഇലവൻ സൃഷ്ടിച്ചിട്ടില്ല. നായകൻ രോഹിത്തും രാഹുൽ ദ്രാവിഡും പരീക്ഷണങ്ങൾക്ക് മുകളിൽ ഇന്ത്യൻ ടീമിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ടീമിന് തന്നെയാണ് പണിയാവുന്നത്. ബാറ്റിംഗിൽ നടത്താവുന്ന പരീക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ടീം ഒന്ന് സെറ്റായിട്ടുണ്ടെന്ന് കരുതാം. അതായത് ബാറ്റിംഗ് ഒന്ന് സെറ്റായിട്ടുണ്ടെന്ന് കരുതാം. എന്നാൽ വിക്കറ്റ് കീപ്പർ ആരാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഋഷഭ് പന്തും ദിനേശ് കാർത്തികുമാണ് ലോകകപ്പ് സ്ക്വാഡിലുള്ള കീപ്പർമാർ. എന്നാൽ ഇരുവരും ഫോമിലല്ലാത്തത് ടീമിനെ ഒരു തരത്തിൽ ബാധിക്കുന്നുണ്ട്. എന്നാൽ ടീമിന്റെ യഥാർത്ഥ തലവേദന വരുന്നത് ബോളിംഗിലാണ്. ലോകകപ്പിൽ സ്ഥാനം ഉറപ്പിക്കാവുന്ന ഒരു ബോളർ പോലും ഇന്ത്യൻ ടീമിൽ ഇപ്പില്ല. ഒരുപാട് പരമ്പര ഇന്ത്യ കളിച്ചിട്ടും പ്രോപ്പറായ രണ്ട് പേസ് ബോളർമാരെ ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 2020 ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ബോളർമാരാണ് ഭുവനേശ്വർ കുമാറും ജസ്പ്രീത് ബുംറയും. എന്നാൽ ഭുവിയുടെ ഇപ്പോഴത്തെ പ്രകടനം അദ്ദേഹത്തിന്റെ ഹൈപ്പിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല. കഴിഞ്ഞ 3-4 മത്സരത്തിൽ ഡെത്ത് ബോളിംഗിൽ ടീമിനെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള സ്പെല്ലാണ് അദ്ദേഹം എറിയുന്നത്. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെയും ലങ്കയ്ക്കെതിരെയും 19th ഓവറിൽ അദ്ദേഹം ഒരുപാട് റൺസ് വെട്ടി നൽകിയിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയും ഭൂമി അത് തന്നെ തുടരുകയാണ്. ബുംറയാണെങ്കിൽ കളിക്കാൻ പോലും ഇറങ്ങുന്നില്ല. ഏഷ്യാകപ്പിൽ പരിക്കേറ്റ് പുറത്തിരുന്ന ബുംറയ്ക്ക് ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിലും റെസ്റ്റ് നൽകിയിരുന്നു. മത്സരം കളിക്കുന്നതിന് മുമ്പ് തന്നെ റെസ്റ്റാണോ എന്നായിരുന്നു ആരാധകർ ഇതിനോട് പ്രതികരിച്ചത്. ബുംറയ്ക്ക് പകരം കളിച്ചതാവട്ടെ, വർഷങ്ങളായി 2020 ഒരു മത്സരം പോലും കളിക്കാത്ത ഉമേഷ് യാദവ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ബോളിംഗിന്റെ പ്ലാൻ പാളുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണിത്. ഏഷ്യാകപ്പിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ച് അർഷദീപിനെ ടീമിൽ വെച്ചുകൊണ്ടാണ് ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ. ഓസീസിനെതിരെ ബാറ്റർമാരെല്ലാം തകർത്തടിച്ച മത്സരത്തിൽ ഇന്ത്യൻ ബോളർമാരെല്ലാം അതുപോലെ തന്നെ റൺസ് വിട്ടു നൽകുന്ന കാഴ്ചക്കായിരുന്നു മൊഹാലി സാക്ഷിയായത്. ഇന്ത്യൻ നിരയിൽ ഏറ്റവും പരിചയസമ്പത്തുള്ള ഭുവനേശ്വർ കുമാറാണ് ഏറ്റവും കൂടുതൽ റൺസ് വിട്ടു നൽകിയത്. 4 ഓവറിൽ 52 റൺസാണ് അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ വിട്ടു നൽകിയത്. തൊട്ടുപിറകിൽ 49 റൺസ് വിട്ടു നൽകിയ ഹർഷൽ പട്ടേലുമുണ്ട്. 17 ഓവറിൽ 15 റൺസാണ് ഭൂവിൻ വിട്ടു നൽകിയത്. എന്നാൽ 18 ഓവറിൽ 22 റൺസാണ് ഹർഷൽ പട്ടേൽ വിട്ടു നൽകിയത്. അത് കഴിഞ്ഞ് 19th ഓവറിലും ഭൂവി ഒരുപാട് റൺസ് ലീക്ക് ചെയ്തിരുന്നു. ഇത് ഇന്ത്യക്ക് തോൽവിയിലേക്കുള്ള ഒരു വഴിയായി മാറി. ഇന്ത്യൻ ബോളിംഗിന്റെ പരാജയം പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് ഹർഷൽ പട്ടേൽ. 18th ഓവറിൽ 22 റൺസാണ് ഹർഷൽ വിട്ടു നൽകിയത്. 3 സിക്സറാണ് ആ ഓവറിൽ ഓസ്ട്രീസ് ബാറ്റർമാരായ മാത്യു വെയ്ഡും ടിം ഡേവിഡും അടിച്ചുകൂട്ടിയത്. ഈ 3 സിക്സറടക്കം ഈ വർഷം അന്താരാഷ്ട്ര 2020 മത്സരത്തിൽ 28 സിക്സറാണ് ഹർഷൽ പട്ടേലിന്റെ ബോളിംഗിൽ ബാറ്റർമാർ അടിച്ചു കൂട്ടിയത്. IPLൽ മോശമല്ലാത്ത ഡെത്ത് ബോളിംഗ് ആണ് ഹർഷൽ നടത്താറുള്ളത്. പക്ഷേ ഇന്ത്യൻ ടീമിൽ ആ ഒരു മികവ് അദ്ദേഹത്തിന് കാണിക്കാൻ സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. ടീമിന്റെ ഡെത്ത് ബോളിംഗ് സ്പെഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന ഹർഷലിൽ നിന്ന് ഇതല്ല ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നത്. ജസ്പ്രീത് ബുംറ തന്റെ അന്താരാഷ്ട്ര കരിയറിൽ വിട്ടു നൽകിയത് വെറും 28 സിക്സറാണ്. അതാണ് വെറും ഒരു വർഷം കൊണ്ട് ഹർഷൽ നേടിയിരിക്കുന്നത്. ബുംറയുടെ അത്ര ഇല്ലെങ്കിലും വളരെ ഹൈപ്പുള്ള ബോളർ തന്നെയായിരുന്നു ഹർഷൽ പട്ടേലും. ഇത്തരത്തിലുള്ള പ്രകടനം ലോകകപ്പിലും തുടരുകയാണെങ്കിൽ ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യക്ക് പുറത്തായിട്ട് തിരിച്ചു വരാം. സ്പിന്നിന്റെ കാര്യം എടുത്തു നോക്കിയാലും ഇന്ത്യക്ക് കഷ്ടകാലം തന്നെയാണ്. ലീഡ് സ്പിന്നറായ ചഹൽ ഭൂരിഭാഗം മത്സരത്തിലും പരാജയമാണ്. റൺസ് വിട്ടു നൽകിയാലും വിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു ചഹൽ. എന്നാൽ ഇപ്പോൾ അതിനും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ജഡേജയുടെ അസാന്നിധ്യത്തിൽ ടീമിലെത്തിയ അക്സർ പട്ടേൽ മികച്ച പ്രകടനമായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ നടത്തിയത്. ബോളിംഗിലും ഫീൽഡിങ്ങിലുള്ള ഈ മോശം പ്രകടനങ്ങൾ ഇന്ത്യൻ ടീം മാറ്റിയില്ലെങ്കിൽ ലോകകപ്പിലുള്ള ടീമിന്റെ പകുതി ആത്മവിശ്വാസം പോകും. ഓസീസിനെതിരെയുള്ള വരും മത്സരങ്ങളിൽ ഇന്ത്യ ഇതിന് പരിഹാരം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. Thank you.